വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സിപിഐഎം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൽഡിഎഫ് ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. 15 പേരുടെ പട്ടികയാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രഖ്യാപിച്ചത്. എല്ലാവരും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. കണ്ണൂർ മണ്ഡലത്തിൽ സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മത്സരിക്കും. വടകരയിൽ മുൻമന്ത്രി കെ കെ ശൈലജയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് മത്സരിക്കും. ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് മുൻ എം പി ജോയ്സ് ജോർജും മത്സരിക്കും. രാജ്യസഭാംഗം എളമരം കരീം കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കും. പാലക്കാട് മണ്ഡലത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനാണ് സ്ഥാനാർത്ഥി. ചാലക്കുടിയിൽ മുൻമന്ത്രി സി രവീന്ദ്രനാഥ് മത്സരിക്കും. മുൻമന്ത്രി തോമസ് ഐസക്കാണ് പത്തനംതിട്ട മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. ആലപ്പുഴയിൽ നിലവിലെ എം പി എ എം ആരിഫ് വീണ്ടും ജനവിധി തേടും. കൊല്ലം എം എൽ എ മുകേഷാണ് കൊല്ലത്തെ സ്ഥാനാർത്ഥി. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് വി ജോയ് എം എൽ എ മത്സരിക്കും. എറണാകുളത്ത് കെ എസ് ഡി എ ഭാരവാഹി കെ ജെ ഷൈൻ, മലപ്പുറത്ത് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. മുസ്ലിം ലീഗ് പുറത്താക്കിയ മുൻ സംസ്ഥാന സെക്രട്ടറി കെ എസ് ഹംസ പൊന്നാനിയിൽ മത്സരിക്കും. കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ജനവിധി തേടും. 4 മണ്ഡലങ്ങളിലേക്കുള്ള സിപിഐ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രഖ്യാപിച്ചിരുന്നു. കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാനും നിലവിലെ എം പിയുമായ തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് എൽ ഡി എഫിനു വേണ്ടി മത്സരിക്കും. ഇതോടെ സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായിരിക്കുകയാണ്. അതേസമയം സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് യു ഡി എഫിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ മാർച്ച് ആദ്യവാരത്തോടെ തീരുമാനമാകുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.